നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും എല്ലാം നമ്മളും നമ്മുടെ കാരണവന്മാരും അവരുടെ സമ്പാദ്യം മാറ്റി വെച്ചുകൊണ്ട് കെട്ടിപ്പടുത്താം. ഇതെല്ലാം പിടിച്ചെടുത്ത് അന്യാധീനപ്പെടുത്തി എടുക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണകൂട ശക്തികളുടെ പിന്തുണയോടുകൂടി രാജ്യത്ത് ശ്രമം നടന്നുകൊണ്ടിരിക്കുക. ഇത് വലിയ പ്രതിസന്ധിയാണ്. ഇത് നമ്മുടെ ഇടയിൽ തെറ്റിത്തിരിപ്പ് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ചില ശക്തികൾ ഇപ്പൊ ശ്രമിക്കുന്നുണ്ട്. വഖഫൊക്കെ നമ്മള് മുഗളന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾക്ക് മുഗളന്മാർ പതിച്ചു തന്നതാണ്, അതൊക്കെ തിരിച്ചു പിടിക്കേണ്ടതാണ് എന്നൊക്കെ പറഞ്ഞ് ചില മത നേതാക്കന്മാരും അതിനകത്ത് കൂട്ടു ചേരുന്നുണ്ട്. ഞാന് ദീപിക പത്രത്തിൽ ഒരു ഫാദർ എഴുതിയിരിക്കുന്നു, ഞാൻ അന്തം വിട്ടുപോയി, എത്ര മാന്യന്മാരായിരുന്നു നമ്മുടെ കച്ച ക്രൈസ്തവ അച്ഛന്മാരൊക്കെ, ഇന്നിപ്പോ വാതോർന്ന വർഗീയത അവർ പറയുന്നത് നിയമസാധുതയുള്ള കൊള്ളസംഘമാണെന്ന് അയാൾ എഴുതിയിരിക്കുകയാണ് അതിനകത്ത്. നിയമസാധുതയുള്ള കൊള്ളസംഘമാണ് വഖഫ് ബോർഡ്, അതുകൊണ്ട് ഭേദഗതികൾ നടപ്പാക്കി പിടിച്ചെടുക്കണമെന്ന്. അപ്പൊ ഞാനൊന്ന് ഓർത്തു പോവുകയാണ്, എന്നിട്ട് പറയാം മുഗളന്മാർ കൊടുത്തതെന്ന്. അങ്ങനെയാണ് ഞാൻ കാഞ്ഞിരപ്പള്ളിയിലുണ്ടായിരുന്നു, അവിടെ ഒരു എസ് ഡി കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ആലുവയിലുണ്ട് യൂണിയൻ ക്രിസ്ത്യൻ കോളേജ് ഉണ്ട്, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരിയിലുണ്ട് എസ് ഡി കോളേജ് ഉണ്ട്. ഇതെല്ലാം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയതും അവർ പോയപ്പോ അച്ഛന്മാരുടെ കസ്റ്റഡിയിലിരിക്കുന്ന അച്ഛന്മാരുടെ അച്ഛന്മാരാരും വഖഫ് ചെയ്തോന്നല്ല ഇത്, അതൊന്നും പിടിച്ചെടുക്കണമെന്ന് അവര് കാനോൻ നിയമം അനുസരിച്ച് ഞങ്ങൾ ഇത് ഭരിക്കുകയുള്ളൂ, ആ നിയമത്തിൽ ഭരണഘടന പോലും ഞങ്ങൾക്ക് വിധേയമല്ല എന്ന് പരസ്യമായി പറഞ്ഞ് ഇന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നവരാ, എന്നിട്ടും മുസ്ലിങ്ങളായി നമ്മൾ പറഞ്ഞില്ല ഇതൊക്കെ പിടിച്ചെടുക്കണമെന്ന് പറഞ്ഞോ. എന്നിട്ടും അവരുടെ മുഖപത്രത്തിൽ ദീപിക പത്രത്തിൽ ഒരു അച്ഛൻ പേര് വെച്ച് മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് വഖഫ് സ്വത്തുകൾ പിടിച്ചെടുക്കണമെന്ന്. ഓക്കെ, വെറുതെ നമുക്കിടയിൽ വിള്ളലുണ്ടാക്കാൻ കുറെ ശക്തികൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. പക്ഷെ അത് മുഴുവൻ ക്രിസ്ത്യാനികളുടേതുമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങളുടെ വെറുപ്പ്, നമ്മൾ ഇന്ന് വരെ ഇവരിങ്ങനെ തന്നെയാണ് അവരുടെ മുതലെല്ലാം, എന്നിട്ടും അത് പിടിച്ചെടുക്കാൻ നമ്മൾ ഇതുവരെ പറഞ്ഞില്ല. പക്ഷേ ബി ജെ പി ഗവൺമെന്റ് മുസ്ലിം വിരോധികളായ ഗവൺമെന്റ്, അവർക്ക് ശത്രുത മാത്രമേ നമ്മളോടുള്ളൂ, ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഭേദഗതികൾ കൊണ്ടുവന്ന് ദേവസ്വം ബോർഡിലോ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സ്വത്തുകളിലോ ഒന്നും അഹിന്ദുക്കളോ അക്രിസ്ത്യന്മാരോ വേണ്ട, മുസ്ലിമീങ്ങളുടെ വഖഫ് സ്വത്തിൽ രണ്ട്, മുസ്ലിങ്ങളല്ലാത്തവർ വേണമെന്ന് ക്ലോസ് ചെയ്ത് ചേർത്ത് വയ്ക്കുക. സാമാന്യ ബുദ്ധിക്ക് പോലും നിരക്കാത്ത വിധത്തിൽ ഇത്തരത്തിലുള്ള വ്യവസ്ഥകളൊക്കെ വെക്കാൻ കാരണം എന്താണെന്നറിയോ, വഖഫ് നമ്മൾ വേണ്ടത്ര കാത്ത് സൂക്ഷിച്ചില്ല. നമ്മുടെ കൈവശം ഇരുന്ന വഖഫുകൾ ഇന്ന് കാപ്പാട് 400 ഏക്കർ ഭൂമി, അത് കാരണവന്മാർ വഖഫ് ചെയ്തതാണ്. അതിനകത്ത് ചർച്ചകളുണ്ട്, ഹിന്ദുക്കളുടെ ക്ഷേത്രമുണ്ട്. ഇനിയിപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടി കാര്യവുമില്ല, അത് മുത്തവല്ലിമാർ അറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുത്താൽ